പരാതികളിലും സിസ്റ്റർ ഉന്നയിച്ചിരിക്കുന്ന പരാതി അവരുടെ സന്യാസ സഭയെ ജലന്ധർ ബിഷപ്പ് തകർക്കാൻ ശ്രമിക്കുന്നു, അവരുടെ ട്രാൻസ്ഫറുകളിൽ ഇടപെടുന്നു, അവരുടെ അവകാശങ്ങൾ തടഞ്ഞുവെക്കുന്നു, ഞങ്ങളുടെ സഭയെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കുന്നില്ല, ഇതിനകത്ത് ഇടപെടണം എന്ന പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. There was no indication of a sexual harassment in any of these petitions. ഈ പറഞ്ഞ പരാതി നമ്മൾ എവിടെയാണ് പരിഹരിക്കേണ്ടത്? സഭയിലല്ലേ പരിഹരിക്കേണ്ടത്? ആ പരാതി സഭയിൽ പരിഹരിക്കാനുള്ള വഴികൾ സഭയിലുണ്ട്, സഭ അതിനുവേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ സംഭവിച്ച ചില സംഭവ വികാസങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ജലന്ധർ രൂപതയിലെ മെത്രാന്റെ പേരില് അവിടുത്തെ ചില വൈദികർ കൊണ്ടുപോയി സിസ്റ്ററിന്റെ ആങ്ങളെക്കെതിരായി മെത്രാനെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊരു പരാതി കൊടുത്തു. അതിനും കൗണ്ടറായി കൊടുത്ത പരാതിയിലാണ് സിസ്റ്റർ, ബിലീവ് മീ, ആദ്യമായി സിസ്റ്റർ ഈ പരാതി ഉന്നയിക്കുക, എന്നെ മെത്രാൻ 13 തവണ പീഡിപ്പിച്ചു. That news had come to the church only through the police case. സഭ എന്താ ചെയ്യണമെന്ന് നിങ്ങൾ പറയുന്നു, പോലീസ് കേസിലൂടെയാണ് ആ സഭ ഇവരെ പറയുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെന്താണ് ഈ മെത്രാനോട് ചോദിക്കുന്നത്? മെത്രാനച്ചൻ പറഞ്ഞു, ഞാൻ ബൈബിളെ തൊട്ട് സത്യം ചെയ്യാം, ഞാൻ ഈ ഒരു സംഭവം ചെയ്തിട്ടില്ല, എങ്കിലും ഞങ്ങൾക്ക് പോയി ചാനലിൽ നിന്ന് പോവാൻ പറ്റിയോ? ഞങ്ങൾ മെത്രാന്മാരാണ്, ഏഷ്യാനെറ്റിൽ പോയി ഞങ്ങൾക്ക് എന്ന് പറയാൻ പറ്റുമോ? പകരം ഞങ്ങൾ നുൺഷിയോയ്ക്ക് കൊടുത്ത റിപ്പോർട്ട്, ഇതാരും ഞങ്ങൾക്ക് കാണിക്കേണ്ട കാര്യമുണ്ട്? ഇദ്ദേഹം തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. നുൺഷിയോ അത് റോമാ മാർപ്പാപ്പായി കഴിഞ്ഞു, റോമാ മാർപ്പാപ്പ സമയത്ത് ഇടപെട്ടു. ഇത് മാതൃഭൂമിക്കാരും വേണ് പറയുന്ന സമയത്ത് സഭ സംസാരിക്കണമെന്നും ഏഷ്യാനെറ്റിലെ വിനു പറയുന്ന നേരത്ത് സഭ സംസാരിക്കണമെന്ന് പറഞ്ഞ് നടക്കുക. സഭയിലൊരു മെത്രാന് ഞാനിതാ പോവാന്ന് പറഞ്ഞ് പോകാൻ പറ്റിയ അത് നിങ്ങൾ സഭയുടെ സ്ട്രക്ചർ അറിയാവുന്ന കാര്യത്തിൽ പറയുന്നതാണ്. നിങ്ങൾ പറയുന്നു ഞാൻ എനിക്ക് മാറണം എന്നുണ്ടെങ്കിൽ 75 വയസ്സാവും മെത്രാന്മാര് രാജിവെക്കണം നിയമം. മെത്രാൻ രാജി സമർപ്പിക്കുക, 75 തികയുന്ന ദിവസം രാജിവെക്കും, എനിക്ക് വീട്ടിൽ പോയിരിക്കാൻ പറ്റിയത്. എന്ത് ചെയ്യണം? മാർപ്പാപ്പ ആ രാജി സ്വീകരിച്ച് പുതിയ സംവിധാനം പുതിയ ആളെ അപ്പോയിന്റ് ചെയ്യുന്നത് വരെയും ഐ ആം ബൗണ്ട് ടു സെർവ് ദ ചർച്ച് ആസ് ദ ബിഷപ്പ്. മനസ്സിലാകും, സഭയുടെ സ്ട്രക്ചർ അതാണ് പ്രിയപ്പെട്ടവരെ, അത് നിങ്ങൾ മനസ്സിലാക്കണം. ഏഷ്യാനെറ്റുകാരൻ പറയുന്നല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കണം, സഭയെ നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഇദ്ദേഹത്തോട് ന്യൂൺഷിയോ വഴിയാണ് ഇത് അന്വേഷിക്കുന്നത്. ഈ പരാതി വന്നപ്പോൾ മെത്രാന്മാർ എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ട ജോലി, ഏത് സഭയിലാണോ ഈ പ്രശ്നം ഉണ്ടായത് ആ സഭയുടെ സുപ്പീരിയേഴ്സിനോടാണ് ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ പറയുന്നത്. തലശ്ശേരി രൂപതയിലെ ഒരു അച്ഛനാണ് പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ മാർപ്പാപ്പായോ നുൺഷിയോയോ തലശ്ശേരി രൂപതയിലെ മെത്രാനോട് പറയും, അത് അന്വേഷിച്ചിട്ട് എന്താണെങ്കിലും റിപ്പോർട്ട് തരാൻ പറയും. ഈ സിസ്റ്റേഴ്സിന്റെ സന്യാസഭയിലെ സുപ്പീരിയേഴ്സിനോടാണ് മെത്രാന്മാർ പറഞ്ഞത് ഈ വിഷയത്തെ കുറിച്ചുള്ള നിങ്ങളുടെ റിപ്പോർട്ട് തരാം. അവർ കൊടുത്ത റിപ്പോർട്ട് എന്താണ്? നിങ്ങൾ പത്രങ്ങളെ വായിച്ചാൽ ഈ പറഞ്ഞ സംഭവം നടന്നിട്ടില്ലാത്തതാണ്, ഇത് അന്യായമായി ഈ സിസ്റ്റർ കുറവിലങ്ങാട് മഠത്തിൽ നിന്ന് മാറാൻ മടി കാണിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കർക്കശമായ നിലപാട് എടുത്തപ്പോൾ തന്നെയാണ് ഈ സിസ്റ്ററിനെതിരെ മറ്റൊരു പരാതി. ആ പരാതികൾ ഇപ്പം വിഴുങ്ങപ്പെട്ടു എന്നുള്ളത് മറ്റൊരു സത്യം. പരാതി എന്താണ്? അത് ഞാനിവിടെ പറഞ്ഞ് ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സമാനമായ ഒരു സെക്ഷുവൽ ഹരാസ്മെന്റിന്റെ പരാതി ഈ സിസ്റ്റർ മറ്റൊരു ഇവരുടെ ബന്ധുവായ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു പരാതി വന്നതാണ്. അതിനെതിരായ സിസ്റ്റർക്കെതിരെ നടപടി വരുന്നു എന്ന സാഹചര്യം ഇതൊക്കെയാണ് അവരുടെ റിപ്പോർട്ടിൽ എഴുതിയേക്കുന്നത്. സത്യമാണോ അല്ലെ എനിക്കറിയത്തില്ല. That is the usual ecclesiastical procedure. ഈ ഒരു വിഷയത്തിന് വേണ്ടി സഭയ്ക്ക് എല്ലാം വിട്ട് എന്തെങ്കിലും ഒരു പരാതി കൊടുത്ത ഉടനെ മെത്രാനസിനെ പിരിച്ചു വിട്ടേച്ചിട്ട് നടക്കാൻ സഭയ്ക്ക് പറ്റിയത്, സഭയ്ക്ക്
ഈ 21 നൂറ്റാണ്ട് ജീവിച്ച ആ കുറ്റമറ്റ ഒരു ജീവിത ശൈലിയുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മീഡിയ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ബാക്കി എല്ലാ വഴികളും അവരടച്ചു കളഞ്ഞിട്ട് ഫ്രാങ്കോ മെത്രാനെ തകർക്കുക, രാജിവെപ്പിക്കുക എന്നൊരൊറ്റ അജണ്ട സെറ്റ് ചെയ്തുകൊണ്ട് അവർ നീങ്ങിയപ്പോൾ അവർ വിജയിച്ചു കാണും, തൽക്കാലം വിജയിച്ചിട്ടുണ്ട്. അത് ദൈവം ഈ സഭയ്ക്ക് എളിമപ്പെടാനും മെത്രാന്മാരായ ഞങ്ങൾക്ക് കുറെ കൂടി വിശുദ്ധീകരിക്കാനും എളിമപ്പെടാനും തന്നൊരു അവസരമായിട്ട് ഞാൻ അതിനെ മനസ്സിലാക്കും. But don't misunderstand that the church did not act properly. Sabhaikku channelukaran parayunna pole act cheyan pattiyilla. Neenga manasilakku. Sabhaikku engane act cheyan pattu? Sabha aada pakshatha cherunna sabha abhiprayangal ee paradhi kodutha sisterum paradhiyil pradiyaya mathranum sabhaikku oru pole vendappettavaru. സഭ ആരെ കൊള്ളും ആരെ തള്ളും, ക്രിമിനൽ കേസായി കഴിഞ്ഞാൽ പിന്നെ അതിനൊത്ത് അന്വേഷിച്ച് ഉത്തരം പറയേണ്ട ആളാരാ? സഭയല്ല, അതിന് രാജ്യത്തെ നിയമ വ്യവസ്ഥതയുണ്ട്. വി വെർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ആൻഡ് വി ആർ ഹാപ്പി അബൌട്ട് വാട്ട് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദ ലീഗൽ പ്രൊസീജിയർ. പക്ഷേ മീഡിയ സെറ്റ് ചെയ്ത അജണ്ടയ്ക്ക് അനുസരിച്ച് പോലീസും നാടകം കളിക്കുന്നതിൽ നമുക്ക് വിഷമം. ഇന്ന് നാം എത്ര കോടതിയിൽ പറഞ്ഞ സാക്ഷ്യം നിങ്ങൾ കേട്ടു. എന്താണ് അച്ഛൻ്റെ മെത്രാനച്ഛൻ്റെ ഉടുപ്പ് സിസ്റ്ററിന്റെ മുറി വെച്ച് ഊരി വന്നിരിക്കും, വേറെ ഉടുപ്പ് കൊടുക്കും, എന്നിട്ട് പുള്ളിയുടെ ഉമിനീര് നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിട്ടു, ബ്ലഡ് കളക്ട് ചെയ്ത്, അതെല്ലാം ഇതേ തോത്ത് ആ മുറിയിൽ നിന്ന് മെത്രാനച്ഛൻ്റെ ഉടുപ്പ് കിട്ടി എന്ന് സ്ഥാപിക്കാൻ പോലീസ് നടത്തുന്ന ഒരു നീക്കം. എസ് കത്തി കണ്ടുപിടിച്ചത് പോലീസാണ് അല്ലേ? ഇതുപോലെ ജനമാവേശം കൊണ്ടതിന്റെ ഫലമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തൊരു കേസാണ് ഇപ്പോൾ കൗണ്ടറായി വന്നിരിക്കുന്നത്. ഏതാണ്? ചാരക്കേസ്, നമ്പി നാരായണന്റെ കേസ്. നിങ്ങളുടെ പ്രായമായവർക്കറിയാം അല്ലേ? ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കേസാണ് നമ്പി നാരായണന്റെ കേസ്. കരുണാകരൻ എന്ന വ്യക്തിയെ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ ഇവിടുത്തെ കോൺഗ്രസുകാരടക്കം മലയാള മനോരമ പത്രമടക്കം ആവേശം കൊണ്ട് ചന്ദ് ഇത് മാത്രമേ വാർത്തയുള്ളൂ. കരുണാകരന് നമ്മുടെ ഈ ഐ ജി കൂടെ കൂടി ഇതാ മാലിയിൽ നിന്ന് പെണ്ണുങ്ങളെ ഇപ്പൊ നിങ്ങൾ വായിക്കുന്നതിനേക്കാളും മസാലക്കടകളുമായിട്ടാണെന്ന് മനോരമ പത്രം പോലും അറിയുന്നത്. നമ്പി നാരായണൻ പെണ്ണുങ്ങളുടെ കൂടെയായിരുന്നുവെന്നും ഇന്ന ഇന്ന ദിവസങ്ങളിൽ അവിടെയായിരുന്നു ദൃക്സാക്ഷി വിവരണം പോലെ മനോരമ ലേഖകന്മാർ എഴുതി വിട്ടു. പക്ഷേ ഇന്നിപ്പോ സത്യം എന്താണെന്നറിഞ്ഞു. എന്താണ്? നമ്പി നാരായണൻ എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞന് ഒരു മനസ്സറിവ് അതിനകത്തില്ല. ആർക്ക് പോയി? അയാളുടെ ജീവിതം പോയി അല്ലേ? അഭയ കേസിനെ കുറിച്ച് നമ്മൾ ഇത്രയും ആവേശമുണ്ട്. അഭയ കേസിലെ പുതുക്കയിൽ അച്ഛനെ കുറിച്ച് ഹൈക്കോടതി വിധിച്ചു, ഈ മനുഷ്യനെതിരെ കേസെടുക്കുന്നത് പോലും അന്യായമാണ്, അയാളെ വിചാരണ പോലും ആവശ്യമില്ല, വെറുതെ വിട്ടിരിക്കുന്നു. ഏതെങ്കിലും പത്ര റിപ്പോർട്ട് ചെയ്തു ഒരു കോളേജിന്റെ പ്രിൻസിപ്പളായിരുന്ന മനുഷ്യന്റെ ജീവിതം തകർന്നു, സിസ്റ്റർ മരിച്ചു അത് നമുക്ക് ദുഃഖമുണ്ട്. സിസ്റ്റർ ആത്മഹത്യ ചെയ്തതായിരിക്കാം, എനിക്കറിഞ്ഞുകൂടെ, അല്ലെങ്കിൽ കൊന്നതാണോ? ഹു കിൽഡ് ഇറ്റ്? ചത്തത് കീചകനാണ്, കൊന്നത് ഭീമസേനൻ എന്നൊരു ലോജിക്ക് വേണ്ടി ഇറങ്ങരുത്. നിങ്ങൾ മനസ്സിലാക്കുക, സഭ തെറ്റ് ചെയ്തു എല്ലാവരുടെയും വിളിച്ചു പറഞ്ഞു തെറ്റുകാരി ആകുകയല്ല സഭ, മറിച്ച് ഞങ്ങൾക്ക് ഒരു മിനിമം നീതിബോധമൊക്കെ ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള ഒരു ഒരു സൗമനസ്യം നിങ്ങളെ കാണിക്കും. ഈ മെത്രാമാരും അച്ഛന്മാരും എല്ലാം ഒരു നീതിബോധമില്ലാത്ത ഒരു കിരാതന്മാരും കാട്ടാളന്മാരുമാണ് എന്ന് ഏഷ്യാനെറ്റുകാർ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകും. പക്ഷെ ഞങ്ങളെ എത്ര കാലമായി കാണുന്ന നിങ്ങൾ, ഞങ്ങൾ അങ്ങനെയാണോ? പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ അതാണ് ചിന്തിക്കുന്നത്. ഏഷ്യാനെറ്റിലെ വിനുവിനും മാതൃഭൂമിയിലെ വേണുവിനും ഞങ്ങൾ കിരാതന്മാരും അധമന്മാരും പന്നിയിറച്ചി കള്ളും നിന്ന് കാമാർത്തി പിടിച്ച് നടക്കുന്നവരുമായിരുന്നു. ബട്ട് യു ഹാഡ് ബീൻ ലിവിംഗ് വിത്ത് അസ് ഓൾ ദീസ് ഇയേഴ്സ്. ഞങ്ങൾ അങ്ങനെയാണോ?
നിങ്ങൾ ഞാൻ ഉത്തരം പറയുന്നു.